മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഇതുപോലെ ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോവാം. സത്യം പറഞ്ഞാൽ ഇതൊന്നും അല്ലായിരുന്നു പ്ലാൻ. നമ്മുടെ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് അടിപൊളിയായിട്ട് നൂറുക്കി നൂറുക്കി എടുക്കാൻ എന്നുള്ളതായിരുന്നു പ്ലാന്. അപ്പോഴേക്കും കറണ്ട് പോയതറിഞ്ഞില്ല. ദാൻ അതുകൊണ്ടായിരുന്നു നമ്മൾ ഇതിൽ തന്നെ ഒരു വെറൈറ്റി ആക്കിയത്. നമ്മുടെ മാങ്ങയുടെ തൊലിയൊന്നും ചെത്തുന്നില്ല. അപ്പോൾ നമ്മുടെ മാങ്ങയുടെ ഇതുപോലെയുള്ള ഈ ഒരു ഇത് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പീസായിട്ട് ഇടാനാണ് പോകുന്നത്. നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണോ ഇതിങ്ങനെ നമുക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. എത്ര വലിയ പീസായാലും നമുക്ക് ചിലപ്പോഴൊക്കെ ഇതുപോലെയൊക്കെ കിട്ടാറുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇത് ചെറിയ പുളിപ്പുള്ള വാങ്ങണം കേട്ടോ ഫ്രണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഉപ്പാണ്. അടുത്ത് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് ഇടിച്ചെടുക്കാം. അങ്ങനെയാണ് നമുക്ക് ഇതുപോലെ റെസിപ്പി കിട്ടുന്നത്. ദെൻ നമ്മൾ ഇതിൽ നിന്ന് ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിതുപോലെ എത്ര മാങ്ങ ഒരുമിച്ച് ചെയ്യണം അതുപോലെ എല്ലാം ചെയ്യാം. തവണ ചെയ്ത് കഴിയുമ്പോഴും ഇപ്പോൾ ചിലതിൽ മുളക് കൂടുതലായിരിക്കും, ചിലതിൽ ഉപ്പ് കുറവായിരിക്കും, അങ്ങനെയൊക്കെയുണ്ട് ഫ്രണ്ട്സ്. അതുകൊണ്ട് നമുക്ക് എല്ലാം ചെയ്ത് തീർന്നതിന് ശേഷം അവസാനം ജസ്റ്റ് ഒരിക്കൽ കൂടി ഒന്ന് മിക്സ് ചെയ്യണം ടോട്ടൽ. എന്നാൽ നമുക്ക് കറക്റ്റ് ടേസ്റ്റ് ചെയ്യുന്ന അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ നോക്കിയ സമയത്ത് എല്ലാം ഓക്കെ ആയിരുന്നു. ദെൻ ഞാൻ ദാ ഇവിടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ എങ്ങനെയാണ് അതിനെ മാറ്റി വരുന്നത് നമുക്ക് നോക്കാം. ഒന്നും പറയല്ല, എല്ലാം കറക്റ്റാണ്, ഫുള്ള് ടേസ്റ്റാണ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്തു നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പൊളിയാണ് ഫ്രണ്ട്സ്, നിങ്ങൾ എല്ലാം ചെയ്തു നോക്കണം. ഈ മാങ്ങയുടെ സീസണായി എപ്പോഴും എല്ലാവർക്കും മാങ്ങ ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മാങ്ങയൊക്കെ കട്ട് ചെയ്യുമ്പോഴും കൈ ഒന്നും മുറിയാതെ, കൊച്ചു കുട്ടികളാണെങ്കിൽ കൈ ഒന്നും മുറിയാതെ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ ഫ്രണ്ട്സ്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.